പ്രിയപ്പെട്ട എല്ലാവർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം ഉള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് വെച്ച് കാണുക. അപ്പോൾ നമ്മളിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ചാനൽ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അനേകം വാർത്തകൾ ലഭിക്കും. കാരണം പല കാര്യങ്ങളും നമ്മൾ സർക്കാർ പദ്ധതികളെക്കുറിച്ച് കൃത്യസമയത്ത് അറിയാത്തത് മൂലം നമ്മുടെ അർഹത ഇല്ലാതാകും. അങ്ങനെ ഇതെല്ലാം കഴിയുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കാനാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എന്നതിനെ വിളി ചെയ്ത് വെക്കാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് അതായത് ജൂലൈ 18-ാം തീയതി ദേശാഭിമാനി പത്രത്തിൽ വന്ന ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലുള്ള വീഡിയോ ആണിത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ദരിദ്രരും സാധാരണക്കാരും തൊഴിലാളികളുമടങ്ങിയ 415,795,798 കുടുംബത്തിനു കൂടെ സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ പരിരക്ഷ. സാർവത്രിക ആരോഗ്യ പരിരക്ഷാ പരിപാടിയുടെ ഭാഗമായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്പ് വിപുലീകരിച്ചതോടെയാണ് കൂടുതൽ പേർക്ക് ആനുകൂല്യം ലഭ്യമാകുന്നത്. സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ചിസ് പ്ലസ്, രാഷ്ട്രീയ സ്വസ്ത് ഭീമാ യോജന പദ്ധതികൾ ഏകീകരിച്ച് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിക്ക് കീഴിലാണ് കാസ്പ് വിപുലീകരിച്ചത്. ഇതോടെ സംസ്ഥാനത്തിലെ 4-ൽ 3 കുടുംബവും സർക്കാർ മുൻകൈയിലുള്ള ആരോഗ്യ പരിരക്ഷാ പദ്ധതികളുടെ ഭാഗമായി. കാസ്പിൽ 42 ലക്ഷം പേരും മെഡിസെപ്പിൽ 11.34 ലക്ഷം പേരും ESI പദ്ധതിയിൽ 10 ലക്ഷം പേരും, അങ്ങനെ 63.34 ലക്ഷം കുടുംബങ്ങൾ ആണ് ഇപ്പോൾ ഈ പറയുന്ന ഇൻഷുറൻസ് പദ്ധതികളിൽ അംഗങ്ങളായിട്ടുള്ളത്. ബാക്കി 20 ലക്ഷത്തോളം കുടുംബത്തെ കൂടി സൗജന്യ ചികിത്സാ പദ്ധതികളുടെ ഭാഗമായി സാർവത്രിക ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികളാണ് സർക്കാർ. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്പിൽ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കുമായി ഒറ്റത്തവണ 2 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ഉറപ്പാക്കും. വൃക്കരോഗ ചികിത്സയ്ക്ക് 3 ലക്ഷം വരെ സഹായമുണ്ട്. RSBY ചിസ് അംഗങ്ങൾക്ക് പുറമെ 2011-ലെ സാമൂഹിക സാമ്പത്തിക ജാതി സർവേയുടെ പട്ടികയിൽപ്പെട്ട കുടുംബങ്ങളുമാണ് പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ളത്. 19,63,724 കുടുംബത്തിൻ്റെ ചികിത്സാ ചെലവ് പൂർണ്ണമായും സംസ്ഥാന സർക്കാർ വഹിക്കുന്നതായിരിക്കും. 22,12,074 കുടുംബത്തിൻ്റെ ചികിത്സാ ചെലവിലേക്ക് ഓരോ കുടുംബത്തിനുമായി കേന്ദ്രം 631.2 രൂപ നൽകും. ബാക്കി സംസ്ഥാന സർക്കാരും നൽകും. ഇത്രയും കാര്യമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.